യേശുവിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വായിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്ന് സഭ യേശുവിൻ്റെ ഏറ്റവും പരിശുദ്ധ നാമത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇന്ന് ഞാൻ ചിന്തിച്ചത്, യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ ഈശോയെ നോക്കിയത്. അപ്പോൾ ഈശോ എന്നെ നോക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം, യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈശോയെ നോക്കിയപ്പോൾ ഈശോ എന്നെ നോക്കി പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ നാമത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നതോടൊപ്പം നിൻ്റെ നാമത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ദിവസമാണിന്ന്. സത്യമാണെന്ന് തോന്നി. കാരണം ആരെങ്കിലൊക്കെ ചോദിക്കുമ്പോൾ മാത്രം പറയേണ്ടതല്ല നമ്മുടെ നാമം. വല്ലപ്പോഴും നാം നമ്മുടെ നാമത്തെ ഒന്ന് ഉരുവിടണം, ഒന്ന് ചിന്തിക്കണം. നാമത്തിനൊരർത്ഥമുണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ നാമം ഒരു ജീവിതമാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും നമ്മൾ നാമത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, അന്വേഷിക്കുന്നത്. ഉദാഹരണമായിട്ട് എൻ്റെ നാമം ബിജോയ് എന്നാണ്. അതിൻ്റെ അർത്ഥം ബി ഹാപ്പി, എപ്പോഴും സന്തോഷവാനായിരിക്കുക എന്നായിരിക്കും. പക്ഷേ അത് ജീവിതമാണെന്നും കൂടി മനസ്സിലാക്കണം. അതെപ്പോഴാണ് ജീവിതമാകുന്നത്? അത് ഞാൻ അങ്ങനെ ജീവിച്ച് ആരംഭിക്കുമ്പോഴാണ് അതിനർത്ഥമുണ്ടാകുന്നത്. അപ്പം നാമം എന്ന് പറയുന്നത് അർത്ഥം മാത്രമല്ല, ജീവിതം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എനിക്കൊരു കൂട്ടുകാരനുണ്ട്. കുട്ടിക്കാലത്ത് മുതലേ ഞാനിവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവൻ്റെ പ്രത്യേകത എന്നത്, അവൻ അവൻ്റെ പേര് തന്നെ എപ്പോഴും പറയുമായിരുന്നു. ഉദാഹരണമായിട്ട്, ഞാൻ സ്കൂളിൽ പോയി, ഞാൻ വീട്ടിൽ പോയി എന്നാണ് നമ്മൾ പറയുന്നത്. അവൻ പറയുന്നത് ബെന്നി വീട്ടിൽ പോയി, ബെന്നി സ്കൂളിൽ പോയി എന്നാണ്. അതായത് അവൻ അവൻ്റെ പേര് തന്നെ പറയാറുണ്ട്. ഞാൻ ഇപ്പം അത് ഓർക്കാൻ കാരണം, യഥാർത്ഥത്തിൽ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ പേരോർക്കണം. പേരോർക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ ഓർക്കുന്നു, എൻ്റെ ജീവിത രീതികളെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. ഒരു ആത്മവിചിന്തനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നാം നമ്മുടെ നാമം സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും ജ്ഞാനസ്നാന അവസരത്തിലാണ്. പുരോഹിതൻ ചോദിക്കുന്നുണ്ട്, ഇവന് എന്ത് പേരിടാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇവൾക്ക് എന്ത് പേരിടാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അന്നാണ് നമ്മുടെ നാമം വെളിപ്പെടുത്തുന്നത്. അന്ന് മുതൽ, ആ നിമിഷം മുതൽ, പിന്നീട് അങ്ങോട്ട് നമ്മൾ നമ്മുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് നൽകപ്പെടുന്ന ഈ പേര് സൂക്ഷിച്ച് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ച് തീർക്കേണ്ടതാണ്. കാരണം അത് ദൈവസന്നിധിയിൽ നമുക്ക് ലഭിച്ചതാണ്. ഇന്ന് യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ എല്ലാ ദിവസവും നാം ഈശോ എന്ന് പറയാറുണ്ട്. അതുപോലെ നാം നമ്മെക്കുറിച്ചൊന്ന് ചിന്തിക്കണം, നമ്മുടെ പേരൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കണം. കാരണം നാം നമ്മളെ സ്നേഹിച്ചു തുടങ്ങുന്നതിന് തുല്യമാണത്. പുതിയൊരു വർഷം ആരംഭിച്ചു, കുറേയധികം തീരുമാനങ്ങൾ നമ്മുടെ കൈകളിലുണ്ട്. ഓരോന്നായിട്ട് നമുക്കൊന്ന് ജീവിച്ച് ആരംഭിക്കാം, സമർപ്പിക്കാം. ഒപ്പം നമ്മുടെ പേരിനും കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നിടത്തൊക്കെ ഞാൻ പറയാറുണ്ട്, മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയം അവരുടെ പേര് കൂടെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട്. കാരണം പേര് ഓർക്കുന്നതും ഒരാളെ ഓർക്കുന്നതും രണ്ടും കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് നൽകാറുണ്ട്. കാരണം പേരിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത്. ആ പേര് ഓർത്ത് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പം പൂർണ്ണമായിട്ടും ആ വ്യക്തിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്നാണ് അതിനർത്ഥം. തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായ സുന്ദരമായൊരു നാമമാണ് യേശു ക്രിസ്തു എന്നത്. യേശു ക്രിസ്തു എന്നത് അർത്ഥമാകുന്നത്, ജീവിതമാകുന്നത് ഈശോ ജീവിച്ച രീതികളാണ്. ആ കാലഘട്ടത്തിൽ യേശു എന്ന് പെട്ടെന്ന് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ യേശു ഈ വഴി കൂടെ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ, തീർച്ചയായിട്ടും സാധാരണ ആൾക്കാരുടെ ജീവിതത്തിൽ അവരുടെ മനസ്സിൽ വരുന്ന ഒരു ആശ്വാസം, ഒരു സന്തോഷം, ഒരാഗ്രഹം, യഥാർത്ഥത്തിൽ അതാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മളും ചില
കൂട്ടായ്മയിലോട്ട് കടന്നു പോകാറുണ്ട്, വ്യക്തികളിലോട്ട് കടന്നു പോകാറുണ്ട്. നമ്മുടെ പേര് കേൾക്കുമ്പോൾ തന്നെ യേശു എന്ന പേര് കേട്ടപ്പോൾ ഉണ്ടായ ആശ്വാസവും സന്തോഷവും ആനന്ദവും സമാധാനവും ഒക്കെ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ദിവ്യബലി മധ്യേ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഏറ്റവും പരിശുദ്ധ നാമത്തിൻ്റെ തിരുനാൾ യേശുവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും നമ്മുടെ പേര് കൂടെ ഒന്ന് സമർപ്പിക്കാം. പേര് പറഞ്ഞ് നമുക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, ജീവിത പങ്കാളികൾ, വേണ്ടപ്പെട്ടവരുടെ പേരൊക്കെ ഒന്ന് നമുക്കൊന്ന് ഓർക്കാം. അക്കമിട്ട് ഓരോരുത്തരുടെ പേര് പറഞ്ഞ് തന്നെ ഇന്നത്തെ ദീപബലിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. യേശുവിനോട് നമുക്ക് സംസാരിക്കാം. ഈശോയെ, നീ തന്ന ഈ പേര് ജീവിക്കുവാനായിട്ട് എന്നെ അനുവദിക്കണമേ. അതിനായി തടസ്സം നിൽക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്, അതെല്ലാം പൂർണ്ണമായും തുടച്ചു മാറ്റുവാൻ, എൻ്റെ പേരിനെ പൂർണ്ണമായും എനിക്ക് സ്നേഹിക്കുവാനായിട്ട് സാധിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോഴാണ് നാമത്തിന് അർത്ഥമുണ്ടാകുന്നത്, നാമം ജീവിതമായി മാറുന്നത്. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.